ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇഞ്ചിത്തൈരാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഇഞ്ചിത്തൈര്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചിത്തൈര് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടുത്തെ 1 കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇത് കട്ടയായിട്ടുള്ള തൈരായിരുന്നു, ഞാൻ ഉടച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഈ ഒരു തൈര് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇഞ്ചി കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ ഈ ഒരു ഇഞ്ചി തൈരിലേക്ക്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഒത്തിരി ഇങ്ങനെ കളറൊന്നും മാറിയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ചില സ്ഥലങ്ങളിൽ ഇഞ്ചി തൈരിൽ തേങ്ങ കരച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇഞ്ചി എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതേ ചീനച്ചട്ടിയിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടൊക്കെ വരട്ടെ. കടുക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതും 1 പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈരല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര മതി കേട്ടോ. പിന്നെ നിങ്ങൾ കൂടുതൽ തൈരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ എണ്ണൊക്കെ കൂട്ടണം. എന്നാലാണ് അതിനെ നല്ല എരിവൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ആ ഒരു ഇഞ്ചി മൂപ്പിച്ചതാണ് തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലും കടുകും ഒക്കെ തളിച്ചിട്ടുള്ള ആ ഒരു എണ്ണയോട് കൂടിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് കേട്ടോ ഈ ഒരു ഇഞ്ചി തൈര്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇത് നമ്മൾ സദ്യയിൽ മാത്രമല്ല, സാധാരണ നമ്മൾ വീട്ടിൽ ചോറിന് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ കയറിപ്പോവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.